അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്ലിപ്പ് റിംഗ് മോട്ടോർ സ്റ്റാർട്ടറുകളെ പറ്റിയിട്ടാണ്. അതായത് ഇതൊരു റെസിസ്റ്റീവ് ടൈപ്പ് സ്റ്റാർട്ടറാണ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറുകളാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഈ സ്റ്റാർട്ടർ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കറണ്ട് എന്ത് സർക്യൂട്ട് വൈൻഡിങ്ങിലേക്ക് സോറി മോട്ടോർ വൈൻഡിങ്ങിലേക്ക് വരുന്നതിനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കറണ്ടിനെ കുറയ്ക്കുക എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പോം വഴിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് സ്ലിപ്പ് റിംഗ് മോട്ടോർ സ്റ്റാർട്ടറുകൾക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസിസ്റ്ററുകൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് കുറച്ച് വലിയ റെസിസ്റ്റൻസ് വരുന്ന റെസിസ്റ്ററുകൾ എന്ത് ചെയ്യും, മോട്ടോർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരും. മോട്ടോർ വൈൻഡിങ് എന്ന് ഉദ്ദേശിച്ച് സ്റ്റേറ്ററിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ആ സപ്ലൈ കൂടുതൽ കറണ്ട് അതിലേക്ക് ചെല്ലാത്ത വിധത്തിൽ എന്ത് ചെയ്യും, കറണ്ടിനെ കുറയ്ക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, റെസിസ്റ്റർ കൊടുക്കുക. അപ്പോൾ വളരെ കൂടിയ എച്ച് പി വരുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറുകൾക്കാണ് ഇങ്ങനത്തെ തരം സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നത്. മോട്ടോറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ വൈൻഡിങ്ങുമായി റെസിസ്റ്റൻസ് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വൈൻഡിങ്ങുമായിട്ട് റെസിസ്റ്റൻസ് സ്റ്റാർട്ടറിൻ്റെ റെസിസ്റ്റൻസ് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ടിൽ കറണ്ട് കുറയ്ക്കുക എന്നുള്ളത് ചെയ്യുന്നതായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വേഗത ലഭിക്കുന്നതോടെ എന്ത് ചെയ്യും, പിന്നെ ഈ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ ഒഴിവാക്കും. അതായത് നമ്മൾ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു സെറ്റപ്പാണ് അവിടെ ചെയ്യുക. അപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആദ്യം നമ്മൾ മാക്സിമം റെസിസ്റ്റൻസിലാണ് ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യിക്കും. അപ്പോൾ മോട്ടോർ പതുക്കെ കറണ്ട് ചെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെ നോബ് നമ്മൾ തിരിച്ച് കുറഞ്ഞ റെസിസ്റ്റൻസ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് പാടെ ഒഴിവാക്കുന്ന രീതിയിലുള്ള കണക്ഷനിലേക്ക്, അല്ലെങ്കിൽ നോബ് റൊട്ടേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാൻഡിൽ മൂവ് ചെയ്തിട്ടോ ഒക്കെ മാറ്റി വെക്കുന്നതാണ് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രവർത്തനത്തിന് മുന്നേ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ ശ്രദ്ധിക്കുക. സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. ഇപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നോക്കി വയ്ക്കുക, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറുകൾക്ക് എന്തുണ്ടായിരിക്കും, സാധാരണ ഒരു റെസിസ്റ്റർ സെറ്റപ്പും ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കുക. അപ്പോൾ ത്രീ ഫേസ് സപ്ലൈയിൽ നിന്ന് നമ്മളെന്താണ് ഡയറക്റ്റ് റെസിസ്റ്റർ മീൻസ് ഡയറക്റ്റ് എന്തിലേക്ക് കൊടുക്കുന്നില്ല, മോട്ടോറിലേക്ക് വരുന്നതിന് പകരം ഈ റെസിസ്റ്റർ സർക്യൂട്ടിലൂടെയാണ് എന്തിലേക്ക് വരുന്നത്, മോട്ടോറിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഈ ഒരു സ്റ്റാർട്ടറിനകത്തായിട്ട് വേരിയബിൾ റെസിസ്റ്റൻസുകൾ പല നോബുകളുള്ള, ഇതിപ്പോൾ കുറേ റെസിസ്റ്റൻസുകൾ കാണണമെന്ന് വെച്ചാൽ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ത്രീ ഫേസ് സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ത്രീ ഫേസ് സപ്ലൈ ഉപയോഗിക്കുന്ന സമയത്ത് ത്രീ ഫേസിൻ്റെ മൂന്ന്, അതായത് മൂന്ന് ഫേസിലേക്കും വേണ്ടിയിട്ടുള്ള മൂന്ന് ടൈപ്പ് റെസിസ്റ്ററുകളുണ്ട്. അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് വേരിയബിൾ ആക്കുന്നതിനായിട്ട് ഒരു വേരിയബിൾ റെസിസ്റ്റർ പോലെ മൂന്നിനും ഒരു നോബ് പോലത്തെ സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ എന്ന് വെച്ചാൽ നോർമലി ഓപ്പൺ ടൈപ്പാണ്, അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലി ഓപ്പൺ ടൈപ്പാണ്, അതായത് അത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ബട്ടണാണ്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണക്ഷൻ സ്റ്റാർട്ടാവും. കണക്ഷൻ വന്നു കഴിഞ്ഞാൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് മോട്ടോർ പ്ലസ് മോട്ടോറിൻ്റെ വൈൻഡിങ് കൂടാണ്ട് ഈ ഒരു മാക്സിമം റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുക, സപ്ലൈ പോകുന്നത്. പിന്നെ എന്താ ചെയ്യുക, പിന്നെ ഈ നോബ് പതുക്കെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നതിനായിട്ട്, അതായത് ഇപ്പോൾ ഇതാണ്, ഇത് സ്റ്റാർട്ട് പൊസിഷനിൽ നിൽക്കുന്നതാണ്. സ്റ്റാർട്ട് പൊസിഷനിൽ നിന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് എല്ലാറ്റിൻ്റെയും ഈ എക്സ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിലേക്കുള്ള പോയിൻ്റാണ്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും, ഈ നോബ് റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സിൽ നിന്ന് ഈ ഡോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷനിലേക്ക് എല്ലാത്തിനെയും മൂവ് ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ ആ നോബ് കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ അതിൻ്റെ ഡയറക്ഷൻ, അതായത് ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിൽ നിന്ന് പതുക്കെ റെസിസ്റ്റർ കുറച്ച് കുറച്ച്
ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ മിനിമം റെസിസ്റ്റൻസ് വരത്തക്ക രീതിയിൽ കൊടുക്കുക. അപ്പോൾ മിനിമം റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ എന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് സപ്ലൈ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യുക വരാൻ പോകുന്നത്. അതായത് ഡയറക്റ്റ് സപ്ലൈ വരുന്നത് എങ്ങനെയാണ്, ഇവിടെ ഒരു നോ വോൾട്ടേജ് കോയിലുണ്ട്. നോ വോൾട്ടേജ് കോയിൽ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കോണ്ടാക്ടറാണ് ഈ ഈ കാണുന്നത്. ഒരു കോണ്ടാക്ടറാണ്, അതായത് ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മൂന്ന് തരത്തും മൂന്ന് സ്ഥലത്തും ഇപ്പോൾ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മൂന്ന് സ്ഥലത്തും ടച്ച് ചെയ്യാത്ത രീതിയിൽ വരും. പക്ഷേ നമ്മൾ ഈ റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് പതുക്കെ ഒഴിവാക്കി സീറോ റെസിസ്റ്റൻസ് ആക്കി കഴിഞ്ഞാൽ ഈ കോയിൽ എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ കോയിൽ ആക്ടിവേറ്റ് ആയിട്ട് ഇത് മാഗ്നറ്റ് ആകും. മാഗ്നറ്റ് ആകുമ്പോൾ ഈ സാധനം നേരെ താഴേക്ക് വന്നിട്ട് ആക്റ്റ് ചെയ്യും. ഇത് താഴത്തേക്ക് വന്ന് തട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ പോയിൻറ്റും എന്ത് ചെയ്യുക, സോറി, ഓരോ പോയിൻറ്റും ഇവിടെ കോണ്ടാക്റ്റിൽ വരികയാണ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് മോട്ടോർ പിന്നെ റൺ പൊസിഷനിൽ, റൺ പൊസിഷനിൽ ഓക്കെ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ഒരു നാലാമത്തെ ഒരു സെഗ്മെൻ്റ്, നാലാമത്തെ ഒരു കണക്ഷനും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒ എൽ പി എന്നുള്ള വൈൻഡിങ് വരുന്നത് നേരെ ഈ സ്റ്റോപ്പ് എന്നുള്ളതിൻ്റെ കണക്ഷൻ സെറ്റപ്പിലേക്കാണ്. അപ്പോൾ സ്ലോപ്പ്, ഒരു മിനിറ്റ്, അപ്പോൾ ഈ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ ആണ് പിന്നെ എന്ത് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഒ എൽ പി എന്നുള്ള ആ ഒരു ലിങ്കും കൂടെ അവിടെ വരുന്നത്. അത് മാത്രമല്ല ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഫ്യൂസ് മോഡലാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോപ്പ് എന്നുള്ള സർക്യൂട്ട് ഓൺ ചെയ്യാൻ, അതായത് റൺ ചെയ്യ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം റെസിസ്റ്റൻസിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ആ റെസിസ്റ്റൻസ് പതുക്കെ കുറച്ച് റൺ എന്നുള്ള പാറ്റേണിലേക്ക് മോട്ടോറിന് മാറ്റി, റൺ എന്നുള്ള പാറ്റേണിലേക്ക് മോട്ടോറിന് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടായിരിക്കില്ല, ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത റെസിസ്റ്റൻസിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ് ഓവർലോഡ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എന്താണ് സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ സർക്യൂട്ട് ആക്ടിവേറ്റ് ചെയ്തും വെക്കും. ഇനി നമുക്ക് സ്റ്റോപ്പ് പുഷ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാ സ്റ്റാർട്ടറിലും പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് പുഷ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ടൈപ്പാണ്, നോർമലി ക്ലോസ്ഡ് ടൈപ്പാണ്. അപ്പോൾ ആ നോർമലി ക്ലോസ്ഡ് ടൈപ്പുള്ള ഈ ഒരു സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മീൻസ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്യൂട്ട് ബ്രേക്കായി മോട്ടോർ എന്ത് ചെയ്യാൻ പറ്റും, മോട്ടോർ ഓഫ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചുകൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ബട്ടണുകൾ, അതായത് സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്നുള്ള രണ്ട് സ്വിച്ചുകളാണുള്ളത്. സ്റ്റാർട്ട് എന്നുള്ളത് നോർമലി ഓപ്പൺ ടൈപ്പും നോർമലി ക്ലോസ്ഡ് ആയിട്ടാണ് സ്റ്റോപ്പ് എന്നുള്ളത്. അത് മാത്രമല്ല പിന്നെ ഈ ഒരു റെസിസ്റ്റർ, സർക്യൂട്ട് റെസിസ്റ്റൻസ് ടൈപ്പാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ഷൻ പോകുന്നത് ഈ സ്ലിപ്പ് റിംഗ് വഴിയാണ്. പിന്നെ രണ്ടാമത്തെ വഴി, രണ്ടാമത് ഈ റെസിസ്റ്റർ പതുക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വൈൻഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ മോട്ടോർ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് സ്റ്റാർട്ടർ പറയുന്നത്. ഇതിനെ നമ്മൾ റെസിസ്റ്റീവ് ടൈപ്പ് സ്റ്റാർട്ടർ എന്നുകൂടെ വിളിക്കുന്നതാണ്.